വിസ്പറിംഗ് ചലഞ്ച് ആയിട്ടാണ്. അതായത് ഇന്ന് നിങ്ങൾ ചിരിച്ച് ചാകും എന്ന് തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പൊ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പൊ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ഒക്കെ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് വരുന്നതിന്റെ കാരണം എന്തോ കാര്യങ്ങളെന്നൊക്കെ. അപ്പം ഇന്ന് ഈ പൊട്ടറെ നമ്മൾ പ്രാങ്ക് ആക്കാൻ പോവാം. ഈ പൊട്ടർ എന്നെ പ്രാങ്ക് ആക്കുകയാണ്. അപ്പൊ അതേപോലെ ഒരു പരിപാടി. അപ്പൊ നമുക്ക് തുടങ്ങിയാലും തുടങ്ങാനും വേണ്ടി ഞങ്ങളുടെ ചാനൽ മറക്കാണ്ടെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാണ്ടെ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതലുള്ള ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ പ്രാങ്ക് അതായത് വിസ്പറിംഗ് ചലഞ്ചിലേക്ക് കടക്കാം. ബാ നമ്മുടെ വിസ്പറിംഗ് ചലഞ്ച് തുടങ്ങാനായിട്ട് പോകണം. അപ്പൊ നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഇതാ 150 രൂപയുടെ ഹെഡ്സെറ്റ്, ഏറ്റവും ചൈന മാറി വേണം. പക്കോ ക്വാളിറ്റി എന്ന് വെച്ചാൽ പക്കോ ക്വാളിറ്റി, ചെവിക്കാന്ന് വെച്ചാൽ ഒരു കുന്തോ കേൾക്കത്തില്ല. അതേപോലെ ഞങ്ങൾ വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്തൊക്കെ കാണിച്ചു തരാം. നമ്മളൊരു കൂട്ടുകാരനൊക്കെ ഇരിപ്പുണ്ട്, അപ്പൊ നമുക്ക് ടെസ്റ്റ് ചെയ്ത് കാണിക്കാം. അപ്പൊ പിന്നീട് നമുക്ക് വേണ്ടത് ഇതാ ഒരു ഫോൺ. നിങ്ങളെ അനിയനോ ചേട്ടനോ ഒക്കെ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒക്കെ പരിപാടി ചെയ്യാൻ കൂടും. അപ്പം അതേപോലെ തന്നെ ഒരു ഫോൺ എടുത്തിട്ടുണ്ട്, നമ്മള് ചെവി വെച്ച് പാട്ടൊക്കെ കേൾക്കുന്നു. ഇതുണ്ട് പാവയ്ക്ക, ഇത് എന്തുവാന്ന് ചോദിച്ചാൽ ചലഞ്ച് തെറ്റിക്കുന്നു. ഒരു ചലഞ്ച് തെറ്റിക്കുകയാണെങ്കിൽ ഇത് മുറിച്ച് ഒരു ബൈറ്റ് എടുക്കുക. അതായത് നല്ല പൈപ്പുള്ള വാക്കാണ്. ഇപ്പൊ ഞാനിപ്പോ ഈ പൊട്ടറെ പ്രാങ്ക് ആക്കി. ഇപ്പൊ അവൻ പറഞ്ഞില്ലാന്ന് വെച്ചു, പറഞ്ഞില്ലാന്നുണ്ടെങ്കിൽ ഇതിന്റെ പകുതി ഭാഗം അവൻ കടിക്കും. അവൻ കടിച്ച് കഴിക്കും. ഇത് സംഭവം പാവയ്ക്ക മനസ്സിലായോ? ഇത് സംഭവം പാവയ്ക്ക, നല്ല കൈപ്പുള്ള പാവയ്ക്കാണ്. അപ്പം ഇത് അവൻ കഴിക്കും. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ പ്രാങ്ക്, ഈ പൊട്ടറെ പ്രാങ്ക് ആക്കുന്നതിലോട്ട് ഉള്ളതാണ്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ ഈ പാട്ട് നമുക്ക് ഇവിടെ ഒരു കൂട്ടുകാരനെടുപ്പുണ്ട്. അപ്പം അവന് അല്ല, ഇതാദ്യം ഞാൻ ഈ പാട്ട് കേൾപ്പിച്ച് തരാം കേട്ടോ. കേട്ടോ? അപ്പൊ ഈ ചൈന ഹെഡ്സെറ്റ് അത് ചൈന നമുക്ക് എപ്പോഴും വരില്ല. അപ്പൊ ആ പാട്ട് നമ്മുടെ ഈ ചൈന ഈ ഹെഡ്സെറ്റിനകത്ത് നമ്മൾ കേൾക്കാനായിട്ട് പോവാം. അപ്പൊ ഈ ഇവിടെ കൂട്ടുകാരൻ ഇരിപ്പുണ്ട്, അപ്പൊ അവനെ ഒന്ന് കേൾപ്പിച്ച് നോക്കാം. അതെന്ത് കേട്ടെ? ഇത് രണ്ടും ചെവിക്കകത്തോട്ട് തിരിക്കുക. വെച്ചോ? നീ പൊട്ടനാണോ? പൊട്ടനാണോ നീ? എന്തെങ്കിലും കേക്കുവോ? പൊട്ടനാണോ? കേട്ടില്ല. കേക്കുന്നുണ്ടോ? കേക്കുന്നുണ്ടോ? ഒന്ന് വെല്ലം കേക്കുന്നുണ്ടോ? ഒന്ന് അപ്പൊ നമ്മുടെ ഈ സാധനം കേക്കത്തില്ലെന്ന് ഉറപ്പായി. അപ്പം നമുക്ക് ആദ്യം ഇവനെ അല്ലേ എന്നെ നമുക്ക് നോക്കാം. സംഭവം ഉടായി പോന്നല്ലോ കേട്ടോ, നല്ല ബാഫ് ഉള്ളത് കേട്ടോ. അപ്പൊ ഈ 150 രൂപ ചൈന ഹെഡ്സെറ്റ് നിങ്ങൾ കേട്ടു നോക്കുക, അടിപൊളിയാണ്. അപ്പം ഇത് നമുക്ക് പരിപാടി തുടങ്ങിയേക്കാം. അപ്പം നമുക്ക് തുടങ്ങാൻ പോവാ. ആദ്യം വരെ കിട്ടുന്നു ഞാൻ തന്നെ നോക്കാം. അത് ശരിയാണ്, ശരീരപ്രവൃത്തി കഴിഞ്ഞിട്ട് ഇവനാണ് ഏറ്റവും യോഗ്യ. അപ്പൊ നീ വെച്ചു. അപ്പൊ ഞാൻ പാട്ട് പ്ലേ ചെയ്യാൻ പോവാട്ടോ. നോക്കിക്കോ, എന്തെങ്കിലും ഔട്ടോ വല്ലതും ഉണ്ടോ? നീ വെക്ക്, ഞാൻ പിന്നെ പറയാം. അപ്പൊ എന്താ നമ്മുടെ പാട്ടൊക്കെ പ്ലേ ആണ്, തുടങ്ങാൻ പോവാ. വല്ല കേൾക്കുന്നുണ്ടോ? നീ പൊട്ടനാണോ അതോ അഭിനയിക്കുന്നോ? നീ പൊട്ടനാണോ അതോ അഭിനയിക്കുന്നോ? ആണോ? ഏ ആണോ? എന്താണോ? നീ പറ. ഇവനെന്ത് പ്രാന്തനാണ്? അപ്പം അപ്പൊ ചോദ്യത്തിലേക്ക് ഇറങ്ങാം. ചോദിച്ചില്ല. അപ്പൊ ചോദിച്ചല്ലേ, നല്ല മാറ്റം. ഇവൻ പൊട്ടനാണോ? അതേപോലത്തെ ഒരു കാര്യം. കിന്നാര തുമ്പി കിളിമാരൂർ. നന്നായിട്ട് തുറന്ന് ചെറിയ കിന്നാര തുമ്പി കില കിന്നാര തുമ്പി കിന്ന കിന്നാര തുമ്പി. അപ്പം ഫസ്റ്റ് ബൈക്ക് അവൻ ഇത് രക്ഷപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ അതിയായില്ല, അങ്ങനല്ല, ഞാൻ പറഞ്ഞില്ലെങ്കിലേ ഞാൻ പറഞ്ഞില്ലെങ്കിലേ ഉള്ളൂ. ശരി ശരി, കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ വാക്ക് പറയാൻ പോവാ. എന്ത് പ്രഹസനമാണ്! പേപ്പർ കൊണ്ട് ഒരുങ്ങിയൊക്കെയാ വന്നേക്കുന്നത്. എന്ത് പ്രഹസനമാണ് സജി! എന്ത് പ്രഹസനമാണ് സജി! ഇതൊരു പ്രസംഗമല്ലോ, ചെറിയ വേറെ വാക്ക്. മറ്റൊരു വാക്ക്, എന്ത് പ്രഹസനമാണ് സജി! എന്ത് പ്രഹസനമാണ് സജി! എന്ത് പ്രഹസനമാണ് സജി! പഞ്ചസാര അല്ല, ഉറുമ്പ്. എന്ത് പ്രഹസനമാണ് സജി! കേൾക്കുന്നില്ലയോ? എന്ത് പ്രഹസനമാണ് സജി! ഒരു കുന്തം കേൾക്കുന്നില്ല, രണ്ടു തവണ കൂടെ. എന്ത് പ്രഹസനമാണ് സജി!
ഏതായാലും പെണ്ണിന്റെ പേരാണ് അല്ല ഇവന്റെ പടയൻ അതിന്റെ പേരാണെന്ന് ഇവൻ പറയുന്നത് ഒന്നുകൂടെ എന്ത് പ്രവസാന മനസ്സാ അയ്യോ ഇല്ല ഒരു വാ പൊളി വാ പൊളി ഇവ പറയുന്നുണ്ട് ഒറ്റ വാക്കേ ഇവക്ക് എന്ത് പ്രവസനമാണ് സജി എന്ത് പ്രവസനമാണ് സജി ഒന്ന് വാച്ചതാ ലാസ്റ്റ് 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 എന്ത് പ്രവസനമാണ് സജി തീപ്പെട്ടി സമരത്തിന് പോയി അല്ല കഴിഞ്ഞു കഴിഞ്ഞു ഇത്ര ഉള്ളു വാക്കെന്ത് കേക്കണ്ടേ എന്ത് പ്രവസനമാണ് സജി ഒന്ന് ജസ്റ്റ് സൂം ചെയ്ത അടുത്ത് ഇവന്റെ കഴിഞ്ഞോ പഠിത്തോടങ്ങാം ഇതിൽ നല്ല പച്ചവളമായിരുന്നു ഉയർന്നത് അപ്പം ഇവനുള്ള പരിപാടിയാണ് അപ്പൊ ഞാൻ അതേ ഭാഗത്ത് തന്നെ ഇവന് നല്ല ബീറ്റ് ഉള്ള ഒരു ഭാഗമുണ്ട് അപ്പൊ ആ ബീറ്റ് വെച്ച് ഞാൻ ഇവന് കൊടുക്കാൻ പോവാ പൊട്ടറയാ കൈ പുന്നാര മോനെ പൂമ പുന്നാര മോനെ ചീത്ത ചീത്ത ആ ചീത്ത ചീത്ത പറഞ്ഞു 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 ഒന്നുകൂടെ പറയേ പുന്നാര മോനെ പൂവ വെച്ചാ ആൾക്കാർ ഇരുമ്പുണ്ട് ഒന്ന് പറയരുത് പുന്നാര മോനെ പൂത്തിരി പുന്നാര മോനെ പൂത്തിരി മോൻ പുന്നാര മോനെ പൂ നീ അഭിനയിക്കില്ലോ ഏ അഭിനയിക്കില്ലോ കേട്ടില്ല പുന്നാര മോനെ പൂത്തിരി മോൻ പുന്നാര മോനെ പൂമരം പൂമരം പൂത്തൊഴിച്ച് വാക്കറ പുന്നാര മോനെ അടിപൊളി അപ്പം ഇവനുള്ള ബൈറ്റ് ഞാൻ കൊടുക്കാനായിട്ട് പോവാം എന്നാ പിടിച്ച് ഇതേ പോലൊരു കടി കടിക്കണം അതെ ഞാൻ ഇത്ര പേര് ചെറിയൊരു കടി കടിച്ചിട്ടുണ്ട് അപ്പൊ അതേപോലൊരു കടി കടിയണോ കടി കടിയാത്രങ്ങളായി കൊള്ളാവോ അടിപൊളി സൂപ്പർ അല്ലേ ആ അപ്പൊ അടുത്ത ചലഞ്ചിലേക്ക് നടക്കാം അടുത്ത് നോക്കാം അപ്പൊ അടുത്ത് അപ്പോൾ അടുത്ത് എടുക്കാൻ പോവാം വെക്ക 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 പിന്നെ പാവയ്ക്ക തീറ്റിക്കുന്ന പറഞ്ഞാണ് പ്ലേ ആക്കാൻ പോകും നോയ്യോ പ്ലേ ആക്കി ഇട്ടാണ് അപ്പൊ തുടങ്ങാൻ പോവാം എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഇംഗ്ലീഷ് അല്ലോ അല്ല ഇംഗ്ലീഷ് ആക്കത്തില്ലേ അല്ല ഇംഗ്ലീഷ് ഒന്നും അല്ല ഇത് ഇംഗ്ലീഷ് അല്ലല്ലോ അടുത്ത ഇവന്റെ അവസരം വെക്ക് അപ്പം പ്ലേ ആക്കാൻ പോവാ ഫുള്ള് ഫുള്ള് ശബ്ദത്തിൽ കണ്ടില്ലേ ഫുള്ള് സൗണ്ടില്ല ഇപ്പൊ മുമ്പ് എന്റെ അടുത്ത് ഒരു പ്രസംഗം അല്ലേ ചോദിച്ചു അപ്പൊ നമുക്ക് ഇന്ന് വേറൊരു രീതിയിൽ ഒരു വേറൊരു സംഭവം ചോദിക്കാം ഉരുളക്കുപ്പേരി ഓക്കെ ഉരുളക്കുപ്പേരി ഉരുളക്കുപ്പേരി ഉണ്ടോ ഞാൻ വേറെ എന്തെങ്കിലും പറയും ഉരുളക്കുപ്പേരി ഊഞ്ഞാൽ ഊഞ്ഞാലല്ലടാ ഉരുളക്കുപ്പേരി ഉരുള മാമനോ ഉരുളി മാമൻ അവന്റെ ഉരുളി കമഴ്ത്തി ഉരുളി കമഴ്ത്തി ഉരുളി കമഴ്ത്തി അതാണ് സാധനം ഉരുളി കമഴ്ത്തി വെച്ച് അതാണ് നീ സാധനം അതാണ് കമഴ്ത്തി വെച്ച് കഴിഞ്ഞു അപ്പം എന്താ കഴിച്ചു എന്താ നമ്മ പറ ഉരുളക്കുപ്പേരി അടിപൊളി അപ്പൊ എന്താ വാക്ക് കൊടുത്തില്ലേ വേണ്ട ആ സാധനം ഒന്ന് ക്ലോസ് ആയിട്ട് ഒന്ന് എടുക്കുക ആ ശബ്ദമോടൊന്ന് കേട്ടേന് എക്സ്പ്രഷൻ ഒന്നും ഇടണ്ട അല്ലാണ്ട് നീ കഴിച്ചാൽ ഇതുണ്ടോ ചെറിയ ബൈറ്റോ ഭയങ്കര കയ്പ കേട്ടോ അപ്പൊ അടുത്ത ഇവനൊരു എമണ്ടൻ ചാൻസ് കൊടുക്കാൻ പോ എമണ്ടൻ ചാലഞ്ച് ഇത് ഞാൻ പറയും ഉറപ്പ് ഒരു ഞാൻ പറഞ്ഞുതരാം നിക്ക് ഇപ്പൊ റെഡിയാവും റെഡിയാ ഏഹ് ഞാൻ വെക്കാൻ പോവാ അച്ചോ പ്ലേ ആക്കാൻ പോവാ പ്ലേ ആക്കുന്നതിന് മുമ്പേ കുണ്ടന്നൂർ
ഒന്നുകൂടെ കുണ്ടന്നൂർ പാവയ്ക്ക് കുണ്ടന്നൂർ കുണ്ടന്നൂർ കു കുണ്ടന്നൂർ ചാനോ സ്റ്റാർട്ട് ചെയ്യുന്നത് കു 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 കുണ്ടന്നൂർ കുണ്ടന്നൂർ നല്ല ആവശ്യമില്ലാതെ ഹെല്ലോ സ്മാർട്ട് വാക്കുകളും വരുന്നത് കുണ്ടന്നൂർ പണി ഞാൻ പറയാം നീ വെയിറ്റ് ചെയ്ത് ഹെഡ്സെറ്റ് വെക്കുക അപ്പൊ അടുത്ത് വെക്കാൻ പോവാ അപ്പം അടുത്ത പാട്ട് തുടങ്ങാനായിട്ട് പോവാം ദാ പാട്ട് പ്ലേ ആണ് ആ അപ്പൊ പ്ലേ ആക്കിയിട്ടുണ്ട് അപ്പൊ ഞാൻ അടുത്ത ചോദ്യം എന്റെ അടുത്ത് ചോദിക്കാൻ പോവാം പറ മുമ്പ് ഞാൻ പറഞ്ഞില്ലേ ഇവൻ പൊട്ടറയാണ് ശരിക്കും പൊട്ടറല്ല മുമ്പ് ഞാൻ ഹെഡ്സെറ്റ് മാറ്റിട്ട് വലിയ വിഡി അറിഞ്ഞില്ല അതാ പറഞ്ഞു ഇവൻ വെറും പൊട്ടറയാണ് പറഞ്ഞോ ആ അവരോട് പറഞ്ഞു അവരോട് പറഞ്ഞു പറഞ്ഞു കൊടത്തില് കയ്യിട്ടു അവൻ കൊട്ടാരക്കര കൊട്ടാരക്കര നിന്ന് പോയി കൊട്ടാര കഴിഞ്ഞു ഇത് ഇതിപ്പോ കൊട്ടാരക്കര ജംഗ്ഷൻ കൊട്ടാരക്കര വന്നു ആ കൊട്ടാരക്കര വന്നു കൊട്ടാരക്കര വാക്കേ പറ്റൂ ഒറ്റ വാക്ക് തന്നെ നിനക്ക് പറഞ്ഞു വരുന്നൊക്കെ തുടങ്ങി ഒരു 10,000 വാക്ക് വേണം അപ്പം നമ്മൾ കൊട്ടാരക്കര വന്നു നിൽക്കുവല്ലേ കൊട്ടാരക്കര വന്നു ആ ജംഗ്ഷനിൽ ഒരു കോട ഉണ്ട് അത് ഈ കൈയിട്ടു കൊട്ടാരക്കര കുഴിച്ചു കൊട്ടാരക്കര കുഴിച്ച അതിനടിയിൽ എന്തുവാ കൊട്ടാരക്കര മാന്തി കൊട്ടാരക്കര മാന്തി നീ എടുക്ക് കൊട്ടാരക്കര കുറച്ച് നിന്റെ വീട്ടിൽ വെക്കണം നല്ല മോശം കുറച്ച് വീട്ടിൽ വെക്കണം ബാക്കി ഞാൻ എടുക്കുവോ ഒന്ന് നീ വാക്ക് നീട്ടാത് ചെറിയൊരു വാക്ക് ഹെല്ലോ സ്മാർട്ട അറിയോ പൊറയില് ഹെല്ലോ സ്മാർട്ട ആര് ഹെല്ലോ സ്മാർട്ട പൊറയില് അവൾ ഇതിനും നല്ല അഭിനയിക്കൂടെ എടുക്ക് എടാ കുണ്ടി ആ കുണ്ടി 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 തൊട്ടു ആ കുണ്ടി തൊട്ടു അതുപോലെ കുണ്ടി തൊട്ടു കുണ്ടി തൊട്ടു കുണ്ടി തൊട്ടു അവിടെ കിട്ടാണോ വാക്ക് അല്ല അതല്ല വാക്ക് പിന്നെ കൊടത്തില് കൈ കിട്ടു ഞാൻ വേർത്ത് കുണ്ടി കുണ്ടി കൈ കുണ്ടി എന്നുള്ള വാക്കേ ഇല്ല വിട് 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 കുണ്ടിയില്ല കുണ്ടിയില്ല പിന്നെ കൊടത്തില് കൈയിട്ടു ഒന്നുകൂടെ കൊടത്തില് കൈയിട്ടു ായിട്ടു മോണ മോണ കാണിച്ച് ഞാൻ കൊട്ടാരൈവമേ ഇവൻ ആംഗ്യമായിട്ട് മനസ്സിലാവൂ നോക്കിക്കോ കൊടത്തി കൈയിട്ടു നീ നീ കൊടത്തിൽ കൈയിട്ടു ഞാൻ കൊടത്തി കൈയിട്ടു ഞാൻ കൊടത്തി കൈയിട്ടു നീയും കൊടത്തി കൈയിട്ടു എനിക്ക് ഒരു പ്രശ്നമില്ല നീ കൊടത്തി കൈയിട്ടു പക്ഷെ ഉത്തരം പറയണം ലാസ്റ്റ് കൊടത്തി കൈയിട്ടു കൊടത്തിൽ കൈയിട്ടു ആ എന്തു ആണോ എന്തു കൊടത്തിൽ കൈയിട്ടു ആ കഴിഞ്ഞോ അതാണോ പറഞ്ഞു ആണോ അപ്പം ഇനി എന്റെ അവസരമാണോ ലാസ്റ്റ് പരിപാടിയാണ് ലാസ്റ്റ് ആയിട്ട് നിർത്തുക അപ്പം ഇതുകൂടെ കേട്ടിട്ട് നിങ്ങൾ പോവാ ഓക്കെ വെച്ചല്ലോ ഞാൻ വെച്ച് പ്ലേ ആക്കാൻ പോവാ വീട് മ്യൂസിക് പ്ലേ ആക്കിയിട്ടുണ്ട് അപ്പൊ പറയാൻ പോവാ കുടത്തിൽ തപ്പി കുടത്തിൽ തപ്പി അപ്പൊ പറയാൻ പോ കുടത്തിൽ തപ്പി കുടത്തിൽ തമ്പി കുടത്തിൽ തപ്പി കുഴിയിൽ ചെന്ന് തപ്പി കുടത്തിൽ തപ്പി കുടത്തിൽ തപ്പി കുഴിയിൽ ചെന്ന് തപ്പി അല്ലല്ല കുടത്തിൽ തപ്പി മേലെ താഴെ ഇറങ്ങി കുടത്തിൽ തപ്പി ഒന്നൂറ് ഒന്നൂറ് കുടത്തിൽ തപ്പി കുഴിയിൽ ചെന്ന് തപ്പി അങ്ങനെ കൈ സിനിമ വാക്കാണോ സിനിമ വാക്കല്ല പിന്നെ കുടത്തിൽ തപ്പി കുയില് കുയിലല്ല മാന് കുടത്തിൽ തപ്പി കുഴിയിൽ തന്നെ തപ്പി തോറ്റോ തോറ്റോ എടാ ഇവൻ പറയുന്നുണ്ടോ പറയുന്നുണ്ടോ ഒരു ഒരു തവണ കൂടെ കൊടുക്കണേ കുടത്തിൽ തപ്പി ഒന്നുള്ള കുടത്തിൽ തപ്പി കഴിഞ്ഞു ലാസ്റ്റ് ചാൻസ് കുഴിയില് ആ കുഴിയില് കഴിഞ്ഞു കഴിഞ്ഞു ചാൻസ് കഴിഞ്ഞേ
നമ്മുടെ പ്രാങ്ക് ഇവിടെ പ്രാങ്ക് അല്ല നമ്മൾ എന്താണ് സാധനത്തിന് പേര് വിസ്പറിംഗ് ചലഞ്ച് ആ വിസ്പറിംഗ് ചലഞ്ച് അതിപ്പോ നമ്മുടെ ഇവിടെ അവസാനിക്കുകയാണ് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക അപ്പൊ നിങ്ങൾ വീട്ടിൽ ഇരിക്കുമ്പോൾ നിങ്ങളുടെ കൂട്ടുകാർ അനിയന്മാരും ചേട്ടന്മാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അവരെയും ഇതേപോലെ ഒരു പ്രാങ്ക് ആയിട്ട് അടിപൊളി ഒരു പ്രാങ്ക് ആട്ടോ നല്ലതായിട്ട് എൻജോയ് ചെയ്യുക ആ അതാണ് അപ്പം ഞാൻ മുമ്പ് ചെയ്തപോലെ തന്നെ ചെയ്യുക അപ്പൊ ഇതേപോലെ ഒരു പരിപാടിയൊക്കെ ഉണ്ടല്ലോ മുമ്പേ കണ്ടില്ലേ അതേപോലെ അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മാക്സിമം ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഞങ്ങളുടെ ചാനൽ മറക്കാണ്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതലുള്ള ബെല്ലേക്കും കൂടി ആ ലൈക്ക് മറക്കാണ്ട് തന്നെ തരിക കേട്ടോ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ലൈക്ക് ചെയ്യുക അത് ഞങ്ങൾക്ക് കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്ക് അമർത്തുക അപ്പൊ ഞങ്ങൾ ഇടുന്ന ഇതേപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അപ്പം ഇതേപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് വീണ്ടും കാണണമെന്നുണ്ടെങ്കിൽ മാക്സിമം താഴെ കമന്റ് ആയിട്ട് അറിയിക്കുക അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പം ശരി ബൈ.